Welcome back to our SH Higher Secondary School, Sheri LKGA episode number twelve. English Hi babies. Hello, good morning. How are you all? Are you fine?

നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷം ഏതാണ് ഓണം ക്രിസ്മസ് ഒക്കെയാണോ റംസാൻ ഒക്കെയാണോ അല്ല നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലെ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലിബ്രേഷൻ അല്ലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ എങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്യും അല്ലെ നിങ്ങൾ ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്യുമോ വരാൻ വീട്ടിൽ വരാൻ ഓക്കെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് എന്തു കൊണ്ടുവരും ഗിഫ്റ്റ് കൊണ്ടുവരും അല്ലെ നിങ്ങൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ തയ്യാറെടുത്തിരിക്കും വരുന്ന ആളുകൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുത്തരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗിഫ്റ്റ് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് വളരെ സന്തോഷമാണ് അല്ലെ ഓക്കെ അങ്ങനെയെങ്കിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഇവിടെ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് നോക്കാമോ ഈ ബുക്കിൽ ഈ പിക്ചറിൽ എന്തെല്ലാമാണ് ബർത്ത്ഡേ സെലിബ്രേഷനിൽ വന്നിരിക്കുന്നത് പറയാമോ ഈ പിക്ചറിലെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കുട്ടി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ എല്ലാവരും ഗിഫ്റ്റുമായി വന്നിരിക്കുന്നു കുട്ടിക്ക് കൊടുക്കാൻ ഓക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമാണല്ലേ ഇനി ടീച്ചർ പറയാം ടീച്ചർ കുറെ നാളുകളായി ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണം ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണം നിങ്ങളോട് പറഞ്ഞില്ലേ ചെറിയ വേർഡ്സ് സ്മോൾ വേർഡ്സ് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു ഈ വേർഡ്സ് നിങ്ങൾ വീട്ടിൽ പറയുന്നുണ്ടോ ഇംഗ്ലീഷ് പറയാൻ പഠിക്കണ്ടേ അതിനല്ലേ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നിരിക്കുന്നത് അതെ അല്ലേ ഇംഗ്ലീഷ് പറയാൻ പഠിക്കണം ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ വീട്ടിൽ പറഞ്ഞു പഠിച്ചാലേ പ്രാവർത്തികമാക്കിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അമ്മയോട് എപ്പോഴും ഓരോ വേർഡ്സ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്കറിയാവുന്ന ഐറ്റം അതിൻ്റെ നെയ്മല്ല ഇംഗ്ലീഷിൽ നിങ്ങൾ പറയണം അമ്മയോട് അമ്മ ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ അമ്മ ഓർക്കും നിങ്ങളോടും ഇംഗ്ലീഷിൽ പറയും അല്ലേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷ് പറയാൻ ശ്രമിച്ചോളൂ നിങ്ങൾ ഇങ്ങോട്ട് വാ ഇവിടേക്ക് വരൂ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് പറയേണ്ടത് കം എങ്ങനെയാണ് പറയേണ്ടത് കം മമ്മി കം എന്ന് പറയണം എന്താ അപ്പൊ മമ്മി നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലേ ഗോ പോകാൻ പറയണം ഗോ 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 എന്ന് പറഞ്ഞാൽ എന്താ പോവുക അങ്ങനെയുള്ള ആക്ഷൻസ് സാധനങ്ങളുടെ നെയിം കൂടാതെ നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമുക്ക് സെന്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് സ്മോൾ വേർഡ്സ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പഠിച്ചോളൂ കം യും ഇപ്പോൾ അറിയില്ലേ ഇനി നിങ്ങൾ കഴിക്കുന്നതിന് എന്താ എന്താ ഇംഗ്ലീഷ് പറയുന്നത് കഴിക്കുന്നതിന് അങ്ങനെ പറയാമല്ലോ നെക്സ്റ്റ് ഇനി വെള്ളം കുടിക്കുമ്പോഴെന്താ ടീച്ചർ മേ ഡ്രിങ്ക് വാട്ടർ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഡ്രിങ്ക് ഡ്രിങ്ക് വാട്ടർ അല്ലെ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ ഇഷ്ടംപോലെ വാട്ടർ കുടിക്കണം വായിക്കുന്നതിന് എന്താണ് പറയുന്നത് ബുക്ക് എടുത്ത് വായിക്കുന്നതിന് എന്താണ് പറയുന്നത് അമ്മ ചോദിക്കുക എന്ത് ചെയ്യണം അപ്പൊ ഐ എം റൈറ്റിംഗ് അത്രയും പറയാൻ നിങ്ങൾക്ക് അറിയില്ല റൈറ്റ് എന്ന് പറയാമല്ലോ റൈറ്റ് എഴുതുന്നതിന് എന്താ പറയുന്നത് എന്താ പറയുന്നത് സ്റ്റാൻഡ് സ്റ്റാൻഡ് സിറ്റ് സിറ്റ് നിങ്ങൾ ക്ലാസ് വരുമ്പോൾ ടീച്ചർ പറയും സ്റ്റാൻഡ് സ്റ്റാൻഡ് നിങ്ങൾ എന്ത് ചെയ്യും എഴുന്നേൽക്കും സിറ്റ് സിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ അത് പഠിച്ചോ ദൻ നെക്സ്റ്റ് ഉറങ്ങുന്നതിനോ ഉറങ്ങുന്നതിന് സ്ലീപ്പ് നമ്മൾ റൈംസ് പഠിച്ചില്ലേ യു സ്ലീപിംഗ് അപ്പൊ എന്താ ചെയ്തത് സ്ലിപ്പ് സ്ലീപ്പ് എന്താണ് ഉറങ്ങുക ഉറങ്ങുന്നതിന് എന്താ പറയുന്നത് സ്ലീപ്പ് നെക്സ്റ്റ് ഓടുന്നതിനോ റൺ പെട്ടെന്ന് നിങ്ങൾ ഒരു ഓടി റൺ നടക്കുന്നതിനോ പിന്നെ നിങ്ങൾ ഡോർ തുറക്കാറുണ്ട് അല്ലേ തുറക്കുമ്പോ എന്താ പറയുന്നത് ഓപ്പൺ ഓപ്പൺ ദി ഡോർ മമ്മി ഓപ്പൺ ദ ഡോർ എന്ന് പറയണം എന്താ അമ്മേ വാതിൽ തുറക്കൂ എന്ന് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് അമ്മേ ഓപ്പൺ ദി ഡോർ ദെൻ ക്ലോസ് ദ ക്ലോസ് ദി ഡോർ ക്ലോസ് എന്താണ് അടയ്ക്കുക വൈകുന്നേരം ആകുമ്പോ ഡോറൊക്കെ ക്ലോസ് ചെയ്യും നമ്മൾ അല്ലേ അടയ്ക്കും അപ്പൊ അമ്മയോട് എന്താ പറയുന്നത് അമ്മേ ക്ലോസ് ദി ഡോർ മമ്മി ക്ലോസ് ദി ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോസ് അടയ്ക്കുക ഇങ്ങനെയുള്ള ആക്ഷൻസ് നിങ്ങൾ ചെറുതായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു പഠിച്ചോളൂ എങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയുള്ളു സ്കൂളിൽ വരുമ്പോഴാണ് ടീച്ചർ ഇത് ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പോൾ സ്മോൾ വേർഡ്സ് ആണ് നിങ്ങളെ പഠിപ്പിച്ചത് അത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം മറന്നുപോയാൽ അമ്മയോട് ചോദിക്കണം ഈ പറയുന്നതിന് ഇംഗ്ലീഷ് എന്താണ് അപ്പോ അമ്മ പറഞ്ഞു തരും അങ്ങനെ പഠിക്കണം കേട്ടോ ഇൻ യുവർ ടെക്സ്റ്റ് ദീസ് ആർ ദ ആക്ഷൻ വേർഡ്സ് ഡു ആൻസെ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഈ വേർഡ്സ് പറയണം കം എന്ന് പറയുമ്പോൾ വരിക എന്ന അങ്ങനെ നിങ്ങൾ നടന്ന് കാണിക്കണം വന്ന് കാണിക്കണം എന്നിട്ട് കം എന്ന് പറയണം കം വരിക ഗോ പോവുക ഈറ്റ് കഴിക്കുക ഡ്രിങ്ക് കുടിക്കുക റീഡ് വായിക്കുക റൈറ്റ് എഴുതുക സ്റ്റാൻഡ് നിൽക്കുക സിറ്റ് ഇരിക്കുക സ്ലീപ്പ് ഉറങ്ങുക റൺ ഓടുക ഓപ്പൺ തുറക്കുക ക്ലോസ് അടയ്ക്കുക ഇത്രയും ആണ് ആക്ഷൻ വേർഡ്സ് ടീച്ചർ മറ്റൊരു കാര്യം പറയാം ടീച്ചർ ലെറ്റേഴ്സ് പഠിപ്പിച്ചിരുന്നു എച്ച് വരെ അല്ലേ എച്ച് എ ടു എച്ച് അപ്പോൾ ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ട് ടീച്ചറിങ്ങിനെ പഠിപ്പിച്ചിരുന്നു എ ദ ലെറ്റർ എ സൗണ്ട് ഈസ് ലെറ്റർ ബി സൗണ്ട് ഈസ് ബ ലെറ്റർ സി സൗണ്ട് ഈസ് ലെറ്റർ ഡി സൗണ്ട് ഈസ് ഡ ലെറ്റർ ഇ സൗണ്ട് ഈസ് എ ലെറ്റർ എഫ് സൗണ്ട് ഈസ് ഫ ലെറ്റർ ജി സൗണ്ട് ഈസ് ഗ letter x sound is h teacher body. capital letter a small letter a the sound is a apple ant Axe. ambulance alligator almond arrow angle Capital letter B, small letter B. The sound is B, ball, balloon, bird, bee, bear, bag, book, bus. Capital letter C, small letter C. The sound is K. Car, Cow, Carrot, Camel, Catch, Candle, Clock, Cap. Capital letter D, small letter D. The sound is D, drum, duck, dove, dolphin, dog, doll, deer, donkey. कैपिटल लेटर ई, स्मॉल लेटर ई, इ एलिफ एल्बो, इंजन, एनवेलप, एस्कमो एक्सरसाइज, कैपिटल लेटर एफ स्मॉल लेटर एफ The sound is F, Fish, Fan, Frog, Fox, Flower, Fridge, Fork, Fire Engine. Capital letter G, small letter G. The sound is G. Girl, glass, gorilla, gum, grass, goat, goldfish, guitar. Capital letter H, small letter h. The sound is h. Home, helicopter. hat, horse, hen, helmet, hammer, hippo. നമ്മൾ a മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സും കുറെ വേർഡ്സും പഠിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് ഈ വേർഡ്സിന്റെ എല്ലാം പേര് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം ടീച്ചർ നിങ്ങളെ എ പഠിപ്പിച്ചത് എന്താണ് എ ഫോർ ആപ്പിൾ ആൻഡ് ആക്സ് ആംബുലൻസ് അലിഗേറ്റർ ആൽമണ്ട് ഇങ്ങനെ ടീച്ചർ പറഞ്ഞു എങ്കിൽ ടീച്ചർ ചോദിക്കാം വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ആപ്പിൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ആപ്പിൾ ആ വരുമ്പോൾ ലെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പൊ നിങ്ങൾ അത് അവിടെ പറയണം ആ എ വാട്ട് ലെറ്റർ ബി ബോൾ ഫസ്റ്റ് ലെറ്റർ ഓഫ് ബോൾ ബി കറക്റ്റ് ലെറ്റർ ഓഫ് ബേഡ് ബി കറക്റ്റ് what is the first letter of carrot c what is the first letter of car c then d what is the first letter of dog the word dog d then what is the first letter of elephant word elephant first letter e then what is the first letter of fan

ഇടയ്ക്ക് നിന്ന് നോക്കി ചോദിച്ചാൽ ഈ ലെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഇത്രയും അറിയാമെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ടൈം നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു കുറച്ച് വേർഡ്സ് നിങ്ങൾക്കറിയാം കുറച്ച് ലെറ്റേഴ്സ് നിങ്ങൾക്കറിയാം ഈ ലെറ്റേഴ്സിന് സൗണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്കറിയാം കുറച്ച് വേർഡ്സ് ഫുൾ സെന്റൻസ് അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് നിങ്ങൾക്കറിയാം ഇത്രയും പഠിച്ചെങ്കിൽ നിങ്ങൾ എൽ കെ ജിയിലെ ഫസ്റ്റ് ടൈം നന്നായിട്ട് പഠിച്ചു സന്തോഷമായോ നന്നായിട്ട് പഠിച്ചു അല്ലെ ഉള്ളായിരുന്നു ഇംഗ്ലീഷ് പഠിക്കാൻ എത്ര നന്നായിട്ടാ നമ്മൾ പഠിച്ചതല്ലേ ഇത്രയും ലെറ്റേഴ്സ് പഠിച്ചാൽ മതി ഇനി അടുത്ത ടൈമിലാണ് ബാക്കി ലെറ്റേഴ്സ് പഠിക്കാനുള്ളൂ നിങ്ങൾ ഇത്രയും ലെറ്റേഴ്സ് നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള വേർഡ്സ് പറയാനും ഇത്രയും വേർഡ്സ് കണ്ടാൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പഠിച്ചെങ്കിൽ ഓക്കെ യു ആർ വെൽ സ്റ്റഡിഡ് മൈ സ്വീറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ തേർട്ടി സെവൻ Page number 37. One picture is here for coloring. For coloring, one picture. One picture is here for you, coloring. Page number 37. Here is color the G leaves green and H petals yellow. ജി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ഗ്രീൻ കളർ കൊടുക്കണം അത് ലീവ്സ് ആണ് ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീഫ് ലീഫ് എന്താണ് ഇല ലീവ്സ് ഇലകൾ ഇലകൾക്ക് ഗ്രീൻ കളറും പെറ്റൽസിന് യെല്ലോ കളറും ഇതളുകൾക്ക് യെല്ലോ കളറും കൊടുക്കണം ദിസ് ഈസ് എ ഫ്ലവർ ഫ്ലവർ ദീസ് ആർ ദ പെറ്റൽസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പെറ്റൽസ് ആർ ഹിയർ ആൻഡ് ദിസ് ഈസ് ജി സ്മോൾ ലെറ്റേഴ്സ് ആർ റിട്ടേൺ ഹിയർ സ്മോൾ ലെറ്റർ ജി ഇതെന്താണ് ഇല ലീവ് ലീവ്സ് ലീവ് ലീവ്സ് അപ്പം ഈ ലീവ്സിന് എന്താ കളറ് കൊടുക്കേണ്ടത് ഗ്രീൻ കളറ് പെറ്റൽസിന് എന്താ കളറ് കൊടുക്കേണ്ടത് യെല്ലോ കളറ് ടീച്ചർ പെറ്റൽസിന് കളർ കൊടുക്കട്ടെ എങ്ങനെയാണ് ഈ ഓരോ പെറ്റൽസിനും നിങ്ങൾ നന്നായിട്ട് യെല്ലോ കളർ ചെയ്യണം യെല്ലോ കളർ ചെയ്ത് ഈ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ഒരു യെല്ലോ ഫ്ലവർ നമുക്ക് കിട്ടും അല്ലേ ടീറ്ററ് വൺ പെറ്റൽ മാത്രം ഇപ്പോൾ ചെയ്തോളൂ അടുത്ത പെറ്റൽ എച്ചെന്ന് എഴുതിയിരിക്കുന്നതെല്ലാം എന്താണ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണല്ലേ ഈ പെറ്റൽസ് എല്ലാം നമ്മൾ യെല്ലോ കളർ കൊടുത്ത് പുറത്ത് പോകാതെ വൈറ്റ് കളർ അകത്ത് കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ കളറ് ചെയ്യേണ്ടതല്ലേ ഈ പെറ്റൽസ് എല്ലാം കളർ ചെയ്യണം ടീച്ചർ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കണ്ടോ കുറച്ചൊക്കെ വൈറ്റ് കളർ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വൈറ്റ് കളർ കാണാത്ത രീതിയിൽ നന്നായിട്ട് കളർ ചെയ്യണം എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് ഗ്രീൻ കളർ എടുക്കണം ഗ്രീൻ കളർ എടുത്ത് എവിടെയാണ് ചെയ്യേണ്ടത് ഈ ലീഫിന് ലീഫിന് ഗ്രീൻ കളർ സ്മോൾ ലെറ്റർ ജി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഗ്രീൻ കളറാണ് ആ ഗ്രീൻ കളർ നമ്മൾ ലീഫിന് കൊടുക്കണം രണ്ട് ടു ലീവ്സ് ഉണ്ട് അല്ലേ ടു ഉണ്ട് ടു ഈ ടു ലീവ്സിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കണം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ബ്യൂട്ടിഫുൾ പിക്ചർ കിട്ടും ഫ്ലവർ നിങ്ങളെല്ലാവരും കളർ ചെയ്യുക ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് തേസ്റ്റി ക്രോയുടെ കഥയാണ് ക്രോ ആരാണ് കാക്ക കാക്ക എന്ന ബേഡിൻ്റെ പേരാണ് ക്രൂ അല്ലേ ഇംഗ്ലീഷ് വേർഡാണ് ക്രോ ദാഹിച്ച ഒരു ക്രോയുടെ കഥയാണ് ഇന്ന് ടീച്ചർ പറയുന്നത് ക്രോയുടെ സ്റ്റോറി ഇഷ്ടമുണ്ടോ ഓക്കേ ഈ ക്രോയെ നല്ല വെയിലുള്ള ഒരു ദിവസം ഇത് കണ്ടോ എന്താണ് സൺ സൺ എന്താണ് സൂര്യൻ ആ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു അല്ലേ അങ്ങനെ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു വെയിലുള്ള ഒരു ദിവസം ദാഹിച്ചു വലഞ്ഞ് പറന്ന് നടക്കുകയായിരുന്നു എല്ലായിടവും നോക്കി ഒരിടത്തും അല്പം വെള്ളം കിട്ടിയില്ല ദാഹിച്ച് വലഞ്ഞ് കാക്ക ക്രോ നടന്നപ്പോഴേ പറന്ന് 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 നടന്നപ്പോഴേ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു കുടമിരിക്കുന്നത് കണ്ടു കണ്ടോ ഒരു പൊട്ടിയ കുടം അല്ലേ അതിൽ ചെന്ന് നോക്കിയപ്പോൾ അല്പം മാത്രം വെള്ളം ആ പോട്ടിൻ്റെ അടിയിൽ അല്പം മാത്രം വെള്ളം ഉണ്ട് പക്ഷേ കുടിക്കാൻ നോക്കിയിട്ട് ക്രോയുടെ ചുണ്ടുകൾ അവിടെ വരെ എത്തുന്നില്ല ഇവിടെയാണ് ക്രോ നിൽക്കുന്നത് ഇവിടെ വരെ ക്രോയുടെ ചുണ്ടുകൾ എത്തുന്നില്ല അപ്പോൾ ആ വെള്ളം കണ്ടിട്ട് വാട്ടർ കണ്ടിട്ട് കുടിക്കാൻ ആഗ്രഹമായി നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ എന്ത് ചെയ്യും വാട്ടർ ഡ്രിങ്ക് ചെയ്യും അല്ലേ ആ ഈ ക്രോയ്ക്കും വാട്ടർ ഡ്രിങ്ക് ചെയ്യണം ആ ഇങ്ങനെ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ എങ്ങനെ കുടിക്കുമെന്ന് ആലോചിച്ചു കുറേ ആലോചിച്ചപ്പോൾ ക്രോയ്ക്ക് ഒരു ബുദ്ധി ഉണ്ടായി ഇവിടെ കുറച്ച് കല്ലുകൾ കിടക്കുന്നത് കണ്ടോ ആ ഈ ക്രോ വന്നിട്ട് ഈ കല്ലുകൾ പെറുക്കി ഈ പാത്രത്തിൽ ഇട്ടു അപ്പോഴ് കല്ലുകൾ അടിയിൽ പോയപ്പോൾ വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നു വാട്ടർ ഉണ്ടായിരുന്ന വാട്ടർ മുകളിലേക്ക് പൊങ്ങി വന്നു കല്ലിന് വെയിറ്റുള്ള സാധനമാണല്ലേ അത് താഴേക്ക് കിടന്നു അപ്പോൾ വെള്ളം പൊങ്ങി വന്നപ്പോൾ ഈ ക്രോ ആവശ്യത്തിന് വെള്ളം കുടിച്ചു കണ്ടോ ആവശ്യത്തിന് വാട്ടർ കുടിച്ച് ദാഹം തീർത്തു അത് കണ്ടോ വാട്ടർ പൊങ്ങി വന്നത് കണ്ടോ ആ ആവശ്യത്തിന് വെള്ളം കുടിച്ച് ദാഹം തീർത്തു എന്താണ് ഇതിൻ്റെ ഗുണപാഠം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ആലോചിക്കണം അല്ലേ ആലോചിക്കുമ്പോൾ നമുക്ക് ബുദ്ധി കിട്ടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബുദ്ധി നമുക്ക് കിട്ടും അങ്ങനെയാണ് ഈ ക്രോയ്ക്ക് ബുദ്ധി കിട്ടിയത് ആലോചിച്ചപ്പോൾ എങ്കിൽ ഈ ഈ സ്റ്റോറി നിങ്ങൾക്ക് പറയാനറിയാമോ മലയാളത്തിൽ പറയാനറിയാമോ ഇംഗ്ലീഷിൽ പറയാനറിയാമോ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ടീച്ചർ ഈ സ്റ്റോറി ഇംഗ്ലീഷിൽ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം എല്ലാവർക്കും ഒന്നും അത് കേട്ടാൽ മനസ്സിലാകില്ല ചിലർക്കൊക്കെ മനസ്സിലാകും അവർ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് എക്സാമിനൊന്നുമില്ല നിങ്ങളോട് വെറുതെ ഒരു സ്റ്റോറി പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കൂ പഠിക്കാമോ എന്ന് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണ്ട ഒരു സ്റ്റോറി പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ലിസൺ ഹിയർ Thirsty Crow It was a hot sunny day. A thirsty crow was looking for water. He searched for a long time. At last he saw a pot with a little water at the bottom. He tried to drink but could not reach the water. He started thinking and came up with an idea. He saw some pebbles nearby. He picked and dropped them into the pot one by one. The water came up. The crow drank. വാട്ടർ ആൻഡ് ഫ്ലൂ എവേ ഹാപ്പിലി മോറൽ തിങ് ബിഫോർ യു ആക്ട് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാൻ അറിയാമെങ്കിൽ പഠിച്ചോളൂ ടുഡേ വി ഹാവ് സം വർക്ക് ഇൻ യുവർ വർക്ക് ബുക്ക് ഡു യു ലൈക്ക് ഇൻ യുവർ വർക്ക് ബുക്ക് ഓക്കെ യുവർ വർക്ക് ബുക്ക് and do the work with me we can do the work together here is some works name the pictures and circle the first letters what is this And what is the first letter of and a so we can circle this a yes. what is this this is a ball what is the first letter of ball? B. So circle B. What is this? Candle. First letter of candle? C. Circle C. Dough. What is the first letter of dough? D. Circle D. Elephant. What is the first letter of elephant? E. E. Fan. Fan. What is the first letter of fan? F. Sound F. The letter is F. So we can circle F. Grapes. Grapes. What is the first letter of grapes? G. ജി ഹിപ്പോ ഹിപ്പോ ഫസ്റ്റ് ലെറ്റർ ഹിപ്പോസ്റ്റ് ലെറ്റർ ദക്സ് ദക്സ് എഴുതാൻ അറിയാവുന്നവർ മാത്രം എഴുതിയാൽ മതി ബാക്കി ആൾക്കാർ ഈ ആണെന്ന് ഐഡെൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ നെക്സ്റ്റ് ദിസ് ഈസ് ബെർ വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ബി സോ വി ക്യാൻ റൈറ്റ് ബി ഹിയർ സ്മോൾ ലെറ്റേഴ്സ് ദിസ് ഈസ് ക്യാരറ്റ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ക്യാരറ്റ് ക്യാരറ്റ് ഈസ് സി സി ദിസ് ഈസ് ാം ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡാം is d ഇനി നിങ്ങൾ ഈ ലെറ്റേഴ്സ് ഓർഡറിൽ പറയാൻ അറിയാമോ നിങ്ങൾക്ക് എ ബി സി ഡി ഇ എഫ് ജി പിന്നെ ഏത് ലെറ്ററാണ് വേണ്ടത് ഇവിടെ സെർക്കിളാണ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് എഴുതണം എച്ച് എച്ച് വീണ്ടും എ ബി സി ഡി ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല ജി എച്ച് ഒന്നുമില്ലാത്ത കോളത്തിൽ എന്താണ് എഴുതേണ്ടത് എഫ് ടീച്ചർ പെൻസിൽ വെച്ച് അവിടെ എഴുതിയിരുന്നതാണേ നിങ്ങൾക്ക് എഴുതാനായി ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഈ സർക്കിൾ എം ടി ആയ സർക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ചെയ്യാമോ ടീച്ചർ അവിടെ പെൻസിൽ വെച്ച് എഴുതിയിരുന്നത് നിങ്ങൾക്കുണ്ടോ അതുപോലെ നിങ്ങളുടെ ബുക്കിലെ എം ടി ആയ സ്പേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ എഴുതാൻ അറിയാവുന്നവർ മാത്രം ഇനി ഇവിടെ മൈ റൈറ്റിംഗ് വാൾ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ലെറ്റേഴ്സ് ഈ റൈറ്റിംഗ് വാളിൽ നിങ്ങൾ എഴുതിക്കോളൂ ക്യാപിറ്റൽ ലെറ്റർ എ എ അറിയാം ബി അറിയാം എച്ച് വരെ നിങ്ങൾക്കറിയാം അല്ലേ അത് എഴുതിക്കോളൂ അതിനുശേഷം സ്മോൾ ലെറ്റേഴ്സ് എഴുതിക്കോളൂ എച്ച് വരെ ഉള്ളത് എഴുതിയാൽ മതി കേട്ടോ നിങ്ങൾ അത്രയുമേ പഠിച്ചിട്ടുള്ളൂ അത് ഇവിടെ എഴുതാൻ അറിയാവുന്നവർ എഴുതി പഠിച്ചോളൂ ഇനി എങ്ങനെയാണ് ലെറ്റേഴ്സ് എഴുതുന്നത് ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാം ക്യാപിറ്റൽ ലെറ്റർ A e, B C D E F G എച്ച് ഇത്രയും ക്യാപിറ്റൽ ലെറ്റേഴ്സേ നമ്മൾ എഴുതിയിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത്രയും എഴുതിയാൽ മതി ഇനി സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലോ അതേതെല്ലാമാണ് സ്മോൾ ലെറ്റർ എ ബി സി ഡി ഇ എഫ് G എച്ച് ഇത്രയുമാണ് നമ്മൾ പഠിച്ച സ്മോൾ ലെറ്റേഴ്സ് എ ടു എച്ച് ഇത്രയും എഴുതാൻ അറിയാവുന്നവർ എഴുതി പഠിക്കണേ ആർക്കൊക്കെ അറിയാം ഇത്രയും എഴുതാൻ അല്ലെങ്കിൽ ആർക്കൊക്കെ അറിയാം ഇത് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ ഈ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ Okay, good boys and good girls. Here is one rhyme for you. Carrot, pumpkin, orange in color, but tasty orange in my hand. Carrot, pumpkin, orange in color, but tasty orange in my hand. Apple tomato red in color but tasty cherry in my hand. Apple tomato red in color but tasty cherry in my hand. Now I am winding up the English class. Be safe. Then we will meet in the next English class. Till then. Bye bye. ലെറ്റ് റിവൈസ് അവർ ലെസൺസ് ഹായ് ബേബീസ് ഹലോ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഓൾ ആർ യു ആൾ ഫൈൻ ഓക്കെ ഐ തിങ്ക് ഓൾ ആർ ഫൈൻ ആർ ഹാപ്പി ദൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ടുഡേ വി ഹ് ദിവസൻ ആണ് തിനുമ്പോ ടീച്ചർ ഒരു കാര്യം പറയാം ഓണം വരുന്നു അല്ലെ ഓണം എന്താണ് കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം ഓണത്തിന് ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാവേലിയെ അല്ലെ എല്ലാവർക്കും അറിയാമോ മാവേലിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ മാവേലിയെ ആരാണ് ചവിട്ടി താഴ്ത്തിയത് വാമനൻ അപ്പോൾ എല്ലാ വർഷവും തിരുവോണനാളിൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മാവേലി നമ്മെ കാണാൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ മാവേലിയെ കാണാനാണ് നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് നിങ്ങളുടെ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത് ഊഞ്ഞാൽ കെട്ടിത്തരുമോ അപ്പയോട് പറയൂ ഒരു ഊഞ്ഞാൽ കെട്ടിത്തരാൻ വീട്ടുമുറ്റത്ത് ദൂരേക്ക് എവിടെയും പോവണ്ട കൊറോണ ആയതുകൊണ്ട് അല്ലേ വീട്ടുമുറ്റത്ത് കെട്ടിത്തരാൻ പറയൂ പിന്നെയോ പുത്തൻ ഉടുപ്പുകൾ വാങ്ങിയോ ഓണത്തിന് എല്ലാവർക്കും പുത്തൻ ഉടുപ്പുകൾ വാങ്ങി തരും അല്ലെ വാങ്ങിയോ നമ്മൾ ഇങ്ങനെയെല്ലാം ഓണം ആഘോഷിക്കും അല്ലെ അതുപോലെ ഓണത്തിന് മാവേലി വരും എന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട് വരാൻ എന്താണെന്നോ ഫസ്റ്റ് ടൈം എക്സാം നമ്മുടെ സ്കൂളിൽ ഓണത്തോടനുബന്ധിച്ചാണ് ഫസ്റ്റ് ടൈം എക്സാം നടത്തുന്നത് നമ്മൾ ഇത്രയും നാൾ എന്തെല്ലാമാണോ പഠിച്ചത് അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാനാണ് നമ്മൾ ഈ എക്സാംസ് നടത്തുന്നത് അല്ലെ ടീച്ചർ എന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഇന്ന് ടീച്ചർ ഒന്ന് ഓർപ്പിക്കാം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് ടീച്ചർ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പട പടാ നിങ്ങോട്ട് ആൻസർ പറയണം അപ്പോളേ ടീച്ചറിനറിയൂ നിങ്ങൾ പഠിച്ചു എന്ന് ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചു എന്ന് ടീച്ചറിനറിയൂ അല്ലേ നന്നായിട്ട് പറയണം ടീച്ചർ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർപ്പിക്കാം അതിനാണ് റിവിഷൻ എന്ന് പറഞ്ഞത് ടീച്ചർ നിങ്ങളുടെ വീട്ടിലെത്തും എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ എക്സാമിന് എങ്ങനെയാണ് എത്തുന്നത് വാട്സ്ആപ്പ് വീഡിയോ കോളിൽ കൂടി അല്ലെ വീഡിയോ കോളിൽ നിങ്ങളെ കണ്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒന്നും പേടിക്കേണ്ട ടീച്ചർ വളരെ സിംപിൾ ആയ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ എങ്കിൽ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് റിവൈസ് ചെയ്യാം ഫസ്റ്റ് ഇംഗ്ലീഷ് റിവൈസ് ചെയ്യാം ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങളെ ലെറ്റേഴ്സ് പഠിപ്പിച്ചു അല്ലെ ലെറ്റേഴ്സ് എവിടെ വരെ എച്ച് വരെ എങ്കിൽ ടീച്ചറോടൊപ്പം നിങ്ങൾ പറയാമോ ലെറ്റേഴ്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇത്രയും നമ്മൾ പഠിച്ചു ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിച്ചു സ്മോൾ ലെറ്റേഴ്സ് പഠിച്ചു നിങ്ങൾക്ക് ടീച്ചർ ഒരു ലെറ്റർ കാണിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഇടയ്ക്ക് നിന്ന് ടീച്ചർ ചോദിക്കും ഈ ലെറ്റർ അറിയാതെ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഓക്കെ അല്ലേ ഈ ലെറ്റേഴ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ഓക്കെ എങ്കിൽ ടീച്ചർ ഓരോ ലെറ്റേഴ്സും വെച്ചിട്ട് ഓരോ വേഡ്സ് ചോദിച്ചാലോ അല്ലെങ്കിൽ ടു വേർഡ്സ് ചോദിച്ചാലോ നിങ്ങൾ നിങ്ങൾക്ക് ടൂവോ ത്രീയോ എത്ര എണ്ണം അറിയാം അറിയാവുന്നിടത്തോളം പറഞ്ഞോളൂ ഇപ്പോൾ ടീച്ചർ ടു വെച്ചിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾക്കത് അറിയാമോ എന്ന് നോക്കാം then e4 apple and yes b4 ball balloon c4 cat car d4 dog duck e4 elephant egg f4

sound 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 of d, d. Sound of e, e. Sound of f, f. Sound of d e f g സൗണ്ട് ഓഫ് ഡി ഡൗണ്ട് പിന്നീട് ടീച്ചർ എത്ര റൈംസ് നിങ്ങളെ പഠിപ്പിച്ചു കുറേ റൈംസ് പഠിപ്പിച്ചു ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ടീച്ചർ ചോദിക്കുമ്പോൾ വൺ റൈം പറയുമോ ടീച്ചറിനോട് കുറച്ച് പറഞ്ഞാൽ മതി എല്ലാ ലൈൻസും പറയണ്ട ത്രീ ഓർ ഫോർ ലൈൻ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ഫോർ അവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ഇത്രയും പഠിച്ചാൽ മതി ഫസ്റ്റ് ടൈമിൽ ആർക്കൊക്കെ അറിയാമെന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ യു ഐഡന്റിഫൈ ദി ലെറ്റർ Capital letter A, small letter A. The sound is A. Apple. This is Ant. What is this? This is X. Apple and X. Then capital letter B. Small letter B. The sound is B. What is this? Ball. Ball. What is this? Balloon. Balloon. What is this? Bird. Bird. Then which letter is this? Capital letter C.

then which letter is this capital letter d small letter d the sound is d then what is this ah this is a dog dog then what is this this is a duck duck then what is this drum drum then which letter is this? Capital letter E, small letter E. Capital letter E, small letter E. The sound is A. A. Then what is this? Elephant. Elephant. etum elephant. Elephant. The biggest animal in the land the biggest animal in land elephant then engine engine then this is what is this egg this is an egg 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 mutta then which letter is this capital letter f small letter f

ഗോറില ഗോറില ആൾക്കുരങ്ങ് ടീച്ചർ പഠിപ്പിച്ചില്ലേ ഗോറില ദൻ വട്ട് ഈസ് ദീസ് ഗോട്ട് ഗോഡ് ആട് ആട് നമുക്ക് എന്താ തരുന്നത് മിൽക്ക് മിൽക്ക് ഏതൊക്കെ അനിമൽസാണ് നമുക്ക് മിൽക്ക് തരുന്നത് കൗ ഗോട്ട് അല്ലേ അവരുടെ മിൽക്കല്ലേ നമ്മൾ കുടിക്കുന്നത് ദെൻ വിച്ച് ലെറ്റർ ഈസ് ദീസ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ലെറ്ററാണ് ഇതല്ലേ എച്ച് എല്ലാവർക്കും എഴുതാൻ പറ്റും ക്യാപിറ്റൽ ലെറ്റർ എച്ച് സ്മോൾ ലെറ്റർ എച്ച് സൗണ്ട് ഈസ് ഹ വട്ട് ഈസ് ദീസ് എന്താണ് നമുക്ക് തരുന്നത് കോഴി എന്താണ് തരുന്നത് യഗ് ഹെൻ ഗീവ്സേസ് എഗ് ഡക്കും നമുക്ക് എഗ്ഗ് തരും ഏതൊക്കെ ബേഡ്സാണ് നമുക്ക് അനിമൽസാണ് നമുക്ക് എഗ് തരുന്നത് ഹെൻ ഡക്ക് ബൻ വട്ട് ഈസ് ദിസ് ഇതാരാണ് ഹോഴ്സ് 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 എന്താണ് കുതിര horse kudira then what is this hat hat topi hat that's all E.V.S. revision what we learned in evs we first learned our body parts which are our body parts hat hair forehead eyes nose മൗത്ത് നെക്ക് ചെസ്റ്റ് ഹാൻഡ്സ് ഫിങ്കേഴ്സ് സ്റ്റോമക് ലെഗ്സ് ഫുഡ് ടോസ് ഇത്രയും ബോഡി പാർട്സ് ഉണ്ടല്ലേ പിന്നെയോ ഇതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്കറിയാമോ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് writing holding things then legs walk ears to hear to see eyes to smell nose eat mouth do you remember this ഓക്കെ വി ലേൺ ഗുഡ് ഹാബിറ്റ് ഗുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടോർലി ആണോലി ഇൻ ദ മോർണിംഗ് ടീച്ചർ ചോദിച്ചാൽ ഏതെങ്കിലും ഗുഡ് ഹാബിറ്റ് നിങ്ങൾക്ക് പറയാൻ അറിയാമോ ഏതെങ്കിലും ടൂ പറയാമോ ഓക്കെ പഠിച്ചോളൂ പിന്നെയോ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഹൈജീൻ ടിപ്സ് ദൻ ഗോൾഡൻ വേർഡ്സ് ഏതെങ്കിലും ഗോൾഡൻ വേർഡ് അറിയാമോ താങ്ക് യു സോറി വെൽക്കം ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കല്ലേ ഏതെങ്കിലും ചോദിച്ചാൽ പറയാമോ ഓക്കെ ദിവസം ഗ്രീറ്റ് ചെയ്യുന്നത് അറിയാമോ മോർണിംഗിൽ നമ്മൾ ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ഉച്ച കഴിഞ്ഞിട്ടോ ആഫ്റ്റർനൂൺ ആണെങ്കിലോ ഗുഡ് ആഫ്റ്റർനൂൺ വൈകിട്ടോ ഗുഡ് ഈവനിംഗ് രാത്രിയിലോ ഗുഡ് നൈറ്റ് വി ലേൺ ടൈപ്പ് ഓഫ് ഹൗസസ് ഹൗസസ് പഠിച്ചു അല്ലേ സ്മോൾ ഹൗസ് ബിഗ് ഹൗസ് ബംഗ്ലാവ് റൂംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ റൂംസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമോ ലിവിംഗ് റൂം ഉണ്ടോ ലിവിങ് റൂം ഓർ ഡ്രോയിങ് റൂം ബെഡ്റൂം ഡൈനിങ് റൂം ബാത്ത് റൂം കിച്ചൺ ഇതൊക്കെ ഉണ്ടോ ഇത്രയും ഒക്കെയേ നമ്മൾ ഇ വി എസ്സിൽ പഠിച്ചുള്ളൂ അല്ലേ ടീച്ചർ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളാം ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയണം ടീച്ചറിനോട് അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഹൺഡ്രഡ് മാർക്ക് തരും നന്നായിട്ട് പറയുന്നവർക്ക് ഹൺഡ്രഡ് മാർക്ക് സ്റ്റാർക്ക് തരും ടീച്ചർ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പോകുന്നത് ആരാണ് നിങ്ങളിൽ ഓരോരുത്തരും പറയും ഞാനാണ് ഞാനാണെന്ന് പറയും അല്ലേ ടീച്ചർ നോക്കട്ടെ ആരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതെന്ന് ഇനിയോ മലയാളം മലയാളം ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ സ്വരാക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വരാക്ഷരങ്ങളുടെ പാട്ടറിയാമോ ആ പാട്ട് പാടുമ്പോൾ അക്ഷരങ്ങൾ മുഴുവനാകും അല്ലേ നമ്മൾ എവിടെ വരെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു ഊ വരെ അല്ലേ എങ്കിൽ ടീച്ചറോടൊപ്പം പറയൂ എവിടെ വരെ നമ്മൾ പഠിച്ചു എവിടെ തുടങ്ങി എവിടെ വരെ ആ ആ ഇ ഊ ഇത്രയും അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചുള്ളൂ ഫസ്റ്റ് ടൈമിൽ അല്ലേ എങ്കിൽ ഈ ഓരോ അക്ഷരങ്ങളും ചേർത്ത് നിങ്ങൾക്ക് ഓരോ വാക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ പറയാമോ ആ അമ്മ അച്ഛൻ ആ ആട് ആന പിന്നെ ഇല ഇഞ്ചി ഉരൽ ഉറുമ്പ് ഊ ഇത്രയും പഠിച്ചു ഇനി ഈ സ്വരാക്ഷരങ്ങൾ പഠിക്കുന്നതിനു മുമ്പ് ടീച്ചർ ചില അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നു റ രാ നിങ്ങളുടെ കൈ വഴങ്ങുന്നതിനായി അല്ലേ വിരലുകൾ വിരലുകൾ പിടിച്ച് എഴുതുന്നതിനുള്ള സൗകര്യത്തിന് ടീച്ചർ ചില വ്യഞ്ജനാക്ഷരങ്ങളും പഠിപ്പിച്ചു ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചില വാക്കുകളും പഠിച്ചു ഓർക്കുന്നുണ്ടോ റ എന്ന അക്ഷരങ്ങൾ അക്ഷരം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ രാ ഇവയൊക്കെ റാചാർക്ക് ഏത് ഏത് വാക്കാണ് നമ്മൾ പഠിച്ചത് തറ ഓർക്കുന്നുണ്ടോ പിന്നെ രാ മരം കസേര പന നഖം ത തത്ത നിങ്ങൾ പെട്ടെന്ന് ഓർക്കും അല്ലെ സംസാരിക്കുന്ന പക്ഷി ആരാ തത്ത തത്ത സംസാരിക്കും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തത്തയുടെ കാര്യം ഓർക്കും പിന്നെ തല ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ അക്ഷരങ്ങളും ഇവയോടുള്ള ഇവയോടൊപ്പം പഠിപ്പിച്ച വാക്കുകളും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇത്രയും പഠിച്ചാൽ മതി മലയാളം പരീക്ഷയ്ക്ക് അല്ലെ മലയാളം എക്സാമിന് പിന്നെ ഏതെങ്കിലും ഒരു നേഴ്സറി ഗാനം നിങ്ങൾക്കറിയാമോ മലയാളത്തിൽ ഇത്ര പാട്ടുകൾ ടീച്ചർ പാടി ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ടീച്ചർ ചോദിക്കുമ്പോൾ അത് ടീച്ചറെ പാടി കേൾപ്പിക്കണം നാലുപേര് മതി കൂടുതലൊന്നും വേണ്ട നാലുപേര് ടീച്ചറെ പാടി കേൾപ്പിക്കണേ ഓക്കേ ഇത്രയും ഒക്കെ പഠിച്ചാൽ മതി ഇനി ചില ചോദ്യങ്ങൾ കൂടി ടീച്ചർ ചോദിക്കാം ഇത് ഏതക്ഷരമാണ് റ ഇതെന്താണ് പറ ഇതോ തറ ഇതേതക്ഷരമാണ് ര മരം കസേര ഇതെന്തരമാണ് ത ത എന്ന അക്ഷരം ചേർത്തുള്ള വാക്കുകൾ ഏതാണ് തത്ത തല ഇതെന്തരമാണ് ന ഏതൊക്കെ വാക്കുകൾ അറിയാം നഖം നദി തത്തമ്മ എങ്ങോട്ടാണ് പറക്കണമെന്ന് പറഞ്ഞത് മാനത്തേക്ക് അല്ലേ തത്തമ്മ സംസാരിക്കുന്ന പക്ഷിയാണ് തത്തമ്മ ഈ തത്തമ്മയ്ക്ക് മാനത്ത് പറക്കണമെന്ന് ഇനി നോക്കൂ ഇതെന്തരമാണ് അ അ ഇവിടെ ആരൊക്കെയുണ്ട് അമ്മ അച്ഛൻ അമ്മൂമ്മ അപ്പൂപ്പൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഇവരുടെ പേര് അമ്മ അച്ഛൻ അമ്മൂമ്മ അപ്പൂപ്പൻ അല്ലേ ആ താരാട്ടുപാടുന്നത് താരാട്ട് പാടുവാൻ അമ്മൂമ്മയുണ്ടല്ലേ സ്നേഹ വീട്ടിൽ ആരാണ് താരാട്ടുപാടുന്നത് അമ്മൂമ്മ ഇനി ഇതെന്താ അക്ഷരമാണ് ആ ആ ചേർന്ന വാക്കുകൾ ഏതൊക്കെയാ പഠിച്ചത് ആന ആട് ആകാശം കരയിലെ ഏറ്റവും വലിയ ജീവി ആരാണ് കരയിലെ ഏറ്റവും വലിയ ജീവി ആന കരയിലെ ഏറ്റവും വലിയ ജീവി ആന ആനയുടെ കൊമ്പുകൾ എവിടെയാണ് ആനയുടെ കൊമ്പുകൾ വായിലാണ് ആടിന്റെ കൊമ്പ് എവിടെയാണ് തലയിലാണ് അല്ലേ ആമയുടെ വീട് എവിടെയാണ് മുതുകിലാണ് ആകാശം എവിടെയാണ് ഇനി ഇതെന്ത അക്ഷരമാണ് ഉള്ള ഈ എന്ന വാ അക്ഷരം ചേർത്ത വാക്കുകൾ ഏതാണ് നിങ്ങൾക്കറിയാവുന്നത് ഇല ഇഞ്ചി ഇഷ്ടം ഇലയുടെ നിറം എന്താണ് എന്താണ് ഇലയുടെ നിറം പച്ച പച്ചനിറം അല്ലേ ഇനി ഇഞ്ചിയുടെ നിലം ഇല എങ്ങനെയുള്ളതാണ് നീളനില അല്ലേ പല രൂപത്തിലുള്ള ഇലകളുണ്ട് എങ്കിലും ഇഞ്ചിയുടെ ഇല നീളമുള്ള ഇലയാണ് ഇനി ഇതെന്താണ് അക്ഷരം ഈ ഈ ഇതെന്താണ് ഈച്ച അല്ലേ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത് ഈന്തപ്പഴം ഈച്ച ഈണം ഈന്തപ്പഴം തിന്നാൻ വന്നത് ആരാണ് ഈച്ച ആരാണ് വലയിട്ട് മൂടി വെച്ചത് അമ്മൂമ്മ ആ നാണം വന്നപ്പോൾ നാണിച്ച് ഈ കുഞ്ഞിനീച്ച എങ്ങനെയാണ് പറന്നുപോയത് ഈണത്തിൽ മൂളി പോയി എങ്ങനെയാണ് ഈണത്തിൽ മൂളി പറന്നു പോയി ഇനി ഇതെന്താണ് അക്ഷരം ഉ ഉ ഊ എന്ന അക്ഷരം ചേർത്ത് ഏത് വാക്കാണ് നമ്മൾ പഠിച്ചത് ഉറുമ്പ് ഉരൽ ഉരുളി ഉറി ഇനി വരിവരിയായി വന്നത് ആരാണ് ഇവരാണ് വരിവരിയായി വരുന്നത് ആരാണ് ഉറുമ്പ് ഉറുമ്പുകൂട്ടമാണ് വരിവരിയായി വന്നത് എവിടെയൊക്കെ നോക്കിയാ ഉറുമ്പുകൂട്ടം വന്നത് ഉരുളിൽ ഉരലിൽ ഉരുളിയിൽ ഉറിയിൽ ഇവിടെയൊക്കെ നോക്കിയാണ് വരിവരിയായി വന്നത് ഇനി ഇതെന്തരമാണ് ഊ ഊ ഊ ഊ ഊ അക്ഷരം ചേർത്ത് ഏത് വാക്കറിയാം ഊഞ്ഞാൽ ഊണ ഊന്നുവടി ഇനി ഊതി മടുത്തപ്പോഴത്തേനും ഉണ്ണി എങ്ങനെയാണ് രസിച്ചത് ഊഞ്ഞാലാടി അല്ലേ ഇതാണ് ഊഞ്ഞാൽ ഇതാണ് ഊഞ്ഞാൽ ഉണ്ണി ഊതി മടുത്തപ്പം ഈ ഊഞ്ഞാലാടിയാണ് രസിച്ചത് പിന്നെ എപ്പോഴാണ് ഉണ്ണി ഊഞ്ഞാൽ വിട്ട് ഓടിപ്പോയത് ഊണ് കഴിക്കാൻ നേരം ഊണ് കഴിക്കാൻ നേരമാണ് ഉണ്ണി ഊഞ്ഞാൽ വിട്ട് ഓടിയത് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം ആരും പേടിക്കണ്ട വളരെ സിമ്പിളായിട്ട് ടീച്ചർ ചോദിക്കുകയുള്ളൂ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഓക്കെ ഇനി ഓണത്തെക്കുറിച്ചൊരു പാട്ടായാലോ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മോദത്തോടെ വസിക്കും കാലം ആ ഭത്തങ്ങാർക്കു മുട്ടില്ലാതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളി വചനം കള്ളപ്പാറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മിസ്സിന്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും മിസ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും നന്നായി ഓണം ആഘോഷിക്കണം കേട്ടോ എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ് ടിൽ ബൈ ബത്തമാറ്റിക്സ് ഹായ് മൈ സ്വീറ്റ് കേക്ക് മോർണിംഗ് ഹൗ ആർ യു ഹൗ കോളർ ഫൈൻ എന്താ എല്ലാവരുടെ മുഖത്തൊരു ചിരി ഓണമായില്ലേ ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചോ പട്ടുവാറയും ബ്ലൗസും ഒക്കെ മേടിച്ചോ മുണ്ടും കുഞ്ഞു ചുബായൊക്കെ മേടിച്ചോ ഇല്ലേ മേടിച്ചു തരുമോ ഓക്കേ നമ്മുടെ ഈ ടൈമിലെ എക്സാം ഇനി വരുമല്ലേ ഓണ പരീക്ഷ എന്ന് പറയല്ലേ ഫസ്റ്റ് ടൈം എക്സാം പരീക്ഷയ്ക്ക് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ നമ്പേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അത് കൗണ്ട കൗണ്ടാൻഡ് റൈറ്റ് ചെയ്യുക അത് ഐഡൻറ്റിഫൈ ചെയ്യുക ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ പഠിച്ചു കഴിഞ്ഞല്ലേ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്താലോ ഓർപ്പാട്ടൊക്കെ പാടി നടക്കുന്ന ഇടയ്ക്ക് മാത്സും കൂടെ ഒന്ന് പഠിക്കണം കേട്ടോ അറിയാമോ ഓക്കെ മിസ്സിന് അറിയാം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വെൽക്കം ബാക്ക് ടു മാത്സ് ക്ലാസ് ഓക്കേ ഹൗ മെനി സൺ എത്ര സൂര്യനുണ്ട് ആകാശത്തോട്ട് നോക്കി ഹൗ മെനി സൺ വൺ ഹൗ ഐസ് How many eyes? One, two, two eyes. How many hands? One, two, two hands. How many ears? One, two, two ears. How many moon? How many moon? One.

മിസ് മക്കളെ വീഡിയോ കോളാണ് വിളിക്കുന്നത് മിസ് നേരിട്ട് വിളിക്കുക നിങ്ങളെ അപ്പൊ മിസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേഗം വേഗം ഉത്തരം പറയണം കാരണം ചെറിയ ക്വസ്റ്റിനെ എടുത്തേ കേട്ടോ പേടിക്കൊന്നും വേണ്ട പുഷ്പ മിസ്സിന് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം പരീക്ഷ വന്നോർത്ത് ആരും പേടിക്കുകയും കരയുക വേണ്ട മിസ്സിനെ കാണുമ്പോൾ കരയേണ്ട മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കരയൊന്നും വേണ്ട കേട്ടോ ഇനി ഇടയ്ക്ക് മിസ് മഴക്കൊന്നും പറയാത്തില്ല മിസ് ഇങ്ങനെയൊക്കെ തൊട്ടൊക്കെ കാണിക്കും അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ അന്നേരം നിങ്ങൾ ഉറക്കം പറഞ്ഞാൽ മതി ഓക്കെ മിസ്സിന്റെ മക്കൾ നല്ലോണം എക്സാമിന് ഉറക്ക ഉറക്കെ മിസ്സിനോട് ഉത്തരം പറയണം ഓക്കെ ഹൗ മെനി ഫിംഗേഴ്സ് ഡു യു ഹാവ് ഇൻ വൺ ഹാൻഡ് ഫൈവ് ഹൗ മെനി How many hat? How many hands? Two. How many ears? Two. How many sun? One. How many moon? One. इन बच्चों दी की बो रखो रख के मेरे को Okay. इन लोग चुदी के लेक टक्कर अच्छे चुदी Okay. Next one. Here. Look here. One. Three. 5, 2, 4. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് മിസ് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മിസ് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ദ നമ്പേഴ്സ് ഐഡന്റിഫൈ ദ നമ്പേഴ്സ് ഈ നമ്പേഴ്സ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇത് ഏത് നമ്പർ മിസ്സിനോട് പറയണം ഇത് ഏത് നമ്പർ മിസ്സിനോട് നിങ്ങൾ പറയണം പറയാമോ Which number is this? Say loudly. One. Which number is this? One. Which number is three? Uh, this. Which number is this? Three. Very good. Which number is this? Five. Which number is this? Two. Which number is this? Four. Identify the numbers. ഈ നമ്പേഴ്സ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇത് ഏത് നമ്പരാണ് ഉറക്കെ പറയണം വൺസ് മോർ വൺ നെക്സ്റ്റ് വൺ സേ നമ്പേഴ്സ് ലൗഡ്ലി ഉറക്കെ പറയണം സേ നമ്പേഴ്സ് നമ്പേഴ്സ് ഏത് ഉറക്കപ്പെടണം അറിയോ വൺ ടു ഫൈവ് സേ ദ നമ്പേഴ്സ് മുതൽ നമ്പേഴ്സ് അതിന്റെ ഓർഡറിൽ നിങ്ങൾ ഉറക്കെ പറയണം റെഡിയാണോ എനിക്ക് ഉറക്ക പറഞ്ഞേ ആ മിസ് കേട്ടു വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ സ്മോർ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഉറക്കെ പറയണം എല്ലാവരും ഓക്കെ ആർ ദീസ് ദീസ് ആർ കാസ് വിച്ച് ഈസ് ബിഗ് ആ സെ ലൗഡ്ലി വിച്ച് ഇസ് ബിഗ് മൺ ഓഫ് ദിസ് വൺ ദിസ് ബിഗ് and this is small this is big this is small next one which is heavy this one or this one which is heavy this one or this one look here which is he which is heavy heavy goes down this is light this is heavy this is heavy next one which is long which is long this one or this one this one or this one this is long and this is short this is long and this is ഷോർട്ട് ഓക്കെ നെക്സ്റ്റ് വൺ കൗണ്ടാൻസ് കൗണ്ട് ചെയ്തിട്ട് എണ്ണി നോക്കിയിട്ട് ഓരോന്നും എത്ര ഉണ്ടെന്ന് മിസ്സിനോട് പറയണം നമ്പേഴ്സ് പറയണം വൺ ആണോ ടു ആണോ ത്രീ ആണോ ഫോർ ആണോ ഫൈവ് ആണോ ഓക്കെ റെഡി കൗൺ ഡാൻസ് എ ഹൗ many മാർക്കർ പെൻസ് ഹൗ many മാർക്കർ പെൻസ് വൺ വൺ ടു സെലൗഡിലി വൺ ടു ത്രീ ഫോർ മിസ് എക്സ് പരീക്ഷയ്ക്കുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കും കൗണ്ട് ആൻസേ എന്നും പറഞ്ഞു ഓക്കെ അപ്പം മക്കൾ മിസ് ഇങ്ങനെ കാണിക്കും കൈന്ന് കൈ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് കൊടുക്കും അപ്പം നിങ്ങളത് ഉറക്കെ പറയണം ഓക്കെ കൗണ്ട് ഡാൻസേ അപ്പം നിങ്ങൾ ഉറക്കെ പറയണം വൺ ടു ത്രീ ഫോർ അപ്പം മിസ്സിന് കേൾക്കാം അങ്ങനെ മിസ്സ് മാർക്ക് ഇടുന്നേ ഓക്കെ അപ്പം മിസ് ഇവിടെ കാണിക്കും അത് കണ്ടിട്ട് വേണം നിങ്ങൾ ഉറക്ക പറയണം അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പറയാം ഹൗ മെനി ഫ്ലവേഴ്സ് ഹൗ മെനി ഫ്ലവേഴ്സ് നിങ്ങൾ ഉറക്കെ പറഞ്ഞേ വൺ ആ ടു ആ ത്രീ ഓക്കെ തിരിച്ച് മിസ് വെക്കുകയാണ് ഉറക്കെ പറയൂ സേ ലൗഡിലി വൺ ടു ത്രീ ഓക്കെ How many toy? One. How many toy? One. How many threats? Say loudly. One, two, three, four, five. One, two, three, four, five. How many toys? ഇങ്ങനെ വീട്ടിൽ ഇരുന്നു കൗണ്ട് ചെയ്യാൻ നല്ലവണ്ണം മക്കൾ പഠിക്കണം ലേണിങ് ടു കോപ്പി ദീസ് നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ നമ്മൾ പഠിച്ചു അല്ലേ ഈ നമ്പേഴ്സ് ഈ ബോക്സ് ഓരോ ബോക്സിലും എഴുതണം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ നമ്മൾ പഠിച്ചെങ്കിലും നമുക്ക് നമുക്കിത് റിട്ടേൺ എക്സാമായിട്ട് വരത്തില്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ നമ്പർ ഏതാണെന്ന് നമുക്ക് ഓരോ നമ്പർ കാണുമ്പോഴും ഇത് ടു ആണ് ഇത് ത്രീ ആണ് ഇത് ഫൈവ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നമ്മളിത് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ നമുക്ക് റിവിഷ് റിവേഴ്സ് ചെയ്ത് നോക്കാം അല്ലേ വൺ അപ്പോൾ നമുക്ക് ഓരോ ബോക്സ് നമ്മൾ എഴുതുമ്പം വൺ വൺ ടു കംപ്ലീറ്റ് ചെയ്യണേ ത്രീ ഫോർ ഫൈവ് നിങ്ങളുടെ കുഞ്ഞു മക്കൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ കൗണ്ട് ആൻഡ് റൈറ്റ് അടുത്തേതാണ് കൗണ്ട് ചെയ്തിട്ട് ഏതാണോ എത്രയാണോ നമ്പർ കിട്ടുന്നത് ആ നമ്പർ ഇങ്ങോട്ട് എഴുതണം ഹൗ മെനി ഫ്ലവർ വൺ യു റൈറ്റ് വൺ നെക്സ്റ്റ് വൺ വൺ ടു യു റൈറ്റ് ടു നെക്സ്റ്റ് വൺ വൺ ടു ത്രീ one three one two three four 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 next one one two three four five you write five five next page write the numbers that come after in വൺ എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട് അല്ലേ ഈ നമ്പർ കഴിഞ്ഞ് അടുത്ത ഏത് നമ്പറാണ് വരുന്നത് നമ്മൾ നോക്കണം വൺ ആഫ്റ്റർ ടു ആഫ്റ്റർ ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് ഈ ഓർഡറിൽ നമുക്ക് പറയാനും പഠിക്കാനും കേട്ടോ നോക്കളെ ഇതാ ഇങ്ങനെ മിസ്സ് പറയും വൺ മുതൽ ഫൈവ് വരെ പറയാൻ പറയുമ്പോൾ സേവ് വൺ വൺ ടു ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം വൺ ടു ത്രീ ഫോർ ഫൈവ് ടു നെക്സ്റ്റ് വൺ ടു ആണ് അപ്പോൾ ടു ആഫ്റ്റർ ഏതാണ് ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് നെക്സ്റ്റ് വൺ ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് നെക്സ്റ്റ് വൺ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് ഓക്കെ റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കം ബിഫോർ ബിഫോർ ഇതിനു മുമ്പിലുള്ള നമ്പറാണ് നിങ്ങൾ ജസ്റ്റ് വൺ ടു ത്രീ എഴുതിയാൽ മതി കേട്ടോ നിങ്ങളിപ്പം ബിഫോർ നമ്പരൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫൈവിന് മുമ്പിൽ വരുന്ന നമ്പർ ഫോർ ത്രീ ടു വൺ മിസ് ഇവിടെ കാണിക്കുന്ന കാണിക്കുന്നുണ്ട് എഴുതിയാൽ മാത്രം മതി ഫൈവ് ഫോർ ത്രീ ടു ഫൈവ് ഫോർ ത്രീ ഫൈവ് ബിഫോർ നമ്പർ ഇതുപോലെ ആഫ്റ്ററോ ബിറ്റ് ബിഫോറോ ബിറ്റ്വീൻ ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരത്തില്ല നിങ്ങൾക്ക് ആ നമ്പർ ഒന്നുകൂടെ തിട്ടമാകി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം മിസ് എഴുതിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊന്നും നിങ്ങൾ പഠിക്കേണ്ട വൺ ആഫ്റ്റർ ടു അപ്പോൾ ഈ ടു നമ്മൾ എഴുതുമ്പം ഇതാണ് ടുന്ന് നിങ്ങൾ പഠിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ടു ആഫ്റ്റർ ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ആഫ്റ്റർ നമ്പർ വൺ ആഫ്റ്റർ ടു ടു ആഫ്റ്റർ ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ഫോർ ആഫ്റ്റർ ഫൈവ് ഇവിടെ ബിറ്റ്വീൻ ആണെങ്കിലും നമ്മൾ ആഫ്റ്റർ പറഞ്ഞ് നമുക്ക് എഴുതിയാൽ മതി വൺ ആഫ്റ്റർ ടു ടു ആഫ്റ്റർ ത്രീ ഓക്കെ റൈറ്റ് ബിഫോർ നമ്പർ ഫൈവ് ബിഫോർ ഫോർ ത്രീ ഫോർ ബിഫോർ ത്രീ ത്രീ ബിഫോർ ടു ടു ബിഫോർ വൺ ഓക്കെ നമ്പേഴ്സ് ഒന്നുകൂടെ എഴുതുമ്പോൾ നിങ്ങൾക്കത് തിട്ടമാകും കിട്ടുമക്കല്ലേ ഒന്നുകൂടെ പഠിക്കും നിങ്ങൾ കഴിത്ത നമ്പേഴ്സ് ഇൻ ഓർഡർ ഓർഡറിൽ നിന്നാണ് ഫസ്റ്റ് നമ്പർ ഏതാണ് നമുക്കറിയാം ഫസ്റ്റ് നമ്പർ ഏതാണ് വൺ വൺ ആഫ്റ്റർ ടു ആഫ്റ്റർ ത്രീ ഇവിടെ വണ്ണില്ല അല്ലേ ഇവിടെ വണ്ണില്ല പിന്നുള്ള വൺ കഴിഞ്ഞ് ഏത് നമ്പറാണ് വരുന്നത് വൺ ആഫ്റ്റർ ടു ആണ് അപ്പോൾ ടു ഇസ് ഫസ്റ്റ് നമ്പർ ടു ആഫ്റ്റർ ത്രീ ത്രീ ആഫ്റ്റർ ഫോർ നെക്സ്റ്റ് വൺ ഫൈവ് ത്രീ ഫോർ വണ്ണും ടൂവും ഇവിടെ ഇല്ല അപ്പോൾ ഫസ്റ്റ് നമ്പർ വരുന്ന ഏതാണ് ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ആഫ്റ്റർ ഫൈവ് ഇവിടെ ത്രീ വൺ ടു ഫോറും ഇല്ല ത്രീ വൺ ടു ആണ് ഫസ്റ്റ് നമ്പർ ഏതാണ് വൺ വൺ ആഫ്റ്റർ ടു റ്റൂ ആഫ്റ്റർ ത്രീ റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇവിടെ നമ്മൾ നമ്മൾ വൺ മുതൽ ഫൈവ് വരെ പഠിച്ചു അല്ലേ അതിനകത്ത് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്പർ നമ്മൾ എഴുതണം ഇവിടെ ടു ഉണ്ട് പക്ഷെ ഇല്ല നമുക്ക് വൺ ടു ത്രീ ത്രീ ആഫ്റ്റർ ഫോർ ഫൈവ് വൺ നിങ്ങൾ പറഞ്ഞ് എഴുതണം സൈആൻ റൈറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് മിസ് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളിതെല്ലാം ഒരു ദിവസം എഴുതരുത് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം മാത്സ് പഠിക്കും അല്ലേ മാത്സിൻ്റെ എക്സാം നമുക്ക് ഏറ്റവും അവസാനത്തെ എക്സാമാണ് ആണ് മാത്സ് അപ്പം അന്ന് വരെ നമുക്ക് ഓരോ പേജ് വെച്ചേക്കണം അപ്പോൾ നിങ്ങൾ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ നിങ്ങൾ മറക്കാതിരുന്നോളൂ ഓക്കെ അപ്പം മക്കളത് മറക്കാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് എഴുതാവുള്ളൂ ഇവിടെ കൗണ്ട് ആൻഡ് റൈറ്റ് ആൻഡ് മാർച്ച് നമ്മളിവിടെ കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ ഈ സർക്കിളിനകത്ത് എഴുതണം എന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യണം റെഡി ഓക്കെ കൗണ്ട് ചെയ്തോളൂ വൺ ടു യു റൈറ്റ് ടു നെക്സ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ നെക്സ്റ്റ് വൺ വൺ അൻസേ പഠിക്കണം കേട്ടോ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടി പഠിക്കണം ഓക്കെ എഴുതേണ്ട കൗണ്ട് ചെയ്തിട്ട് മിസ്സിനോട് പറയണം അത് അതെത്രയാണ് അത് പറയാൻ പഠിക്കണം കേട്ടോ വൺ ടു ത്രീ one two three four five okay where is two two where is four four where is one one where is three three where is five five okay next one how many എത്രണ്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് സൺ സൺ എത്രയാണ് ഇവിടെ വൺ വൺ ബേഡ്സ് ഹൗ മെനി ബേഡ്സ് വൺ ടു ത്രീ ഹൗ മെനി ക്ലൗഡ്സ് വൺ ടു ഹൗ മെനി ഹിൽസ് വൺ ടു ത്രീ ഫോർ ഓക്കെ അപ്പം നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി പഠിക്കുകയാണ് ഒപ്പം നമ്മൾ ദിസ് ഇസ് വൺ ദിസ് ഇസ് ത്രീ ദിസ് ഇസ് ടു ദിസ് ഇസ് ഫോർ അല്ലേ അപ്പം നമ്മൾ കണ്ടില്ലേ അല്ലേ വൺ വാട്ട് ഇസ് വിച്ച് നമ്പർ വൺ ത്രീ ടു ഫോർ അപ്പോൾ ഈ നമ്പർ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും അറിയാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അല്ലേ ഐഡന്റിഫൈ ദ നമ്പേഴ്സ് കൗണ്ടാൻസി അങ്ങനെ എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പം നിങ്ങൾ എക്സാമിനും റെഡി ആയി കഴിഞ്ഞു ഇനി ആ ദിവസം കലിയൊന്നും ചെയ്യാതെ നിങ്ങൾ മിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വേഗം ഉത്തരം പറയണം ഓക്കേ അപ്പോൾ ഓണം എത്തി എല്ലാവർക്കും പുഷ്പ മിസ്സിന്റെ ഓണാശംസകൾ ഹാപ്പി ഓണം ബൈ Thank you. See you again.